മൈക്രോസോഫ്റ്റ് എക്സൽ. സാധാരണയായി എക്സൽ ഉപയോഗിക്കുന്നത് അക്കൗണ്ടിംഗ് പർപ്പസിനായിട്ടാണ്. ഒരു അക്കൗണ്ടിംഗ് ബുക്ക് സൂക്ഷിക്കുന്ന അതേ രീതിയിൽ ഡേറ്റ നമ്മൾക്ക് എക്സലിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു അക്കൗണ്ട് ബുക്കിൽ അക്കൗണ്ട് ഷീറ്റുകളും അക്കൗണ്ട് ഷീറ്റിൽ നമ്മൾ സാധാരണയായി ഡേറ്റയും എൻ്റർ ചെയ്ത് വെക്കുന്നു. ഇതേ ഫോർമാറ്റിൽ തന്നെയാണ് മൈക്രോസോഫ്റ്റ് എക്സൽ ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു എക്സൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ചെയ്യുന്നത് ഒരു വർക്ക് ബുക്ക് ആയിട്ടായിരിക്കും. ഉദാഹരണമായി ഇവിടെ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ എക്സലിൽ ബുക്ക് 1 ആണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൽ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 തുടങ്ങിയ ഷീറ്റുകളും കാണാം. ഓരോ ഷീറ്റിനെയും കോളം റോ ഫോർമാറ്റിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നതായി കാണാം, അല്ലെങ്കിൽ ഓരോ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതായി കാണാം. എക്സൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിലായി കാണുന്ന ഈ ബാറിനെ ഇതിൻ്റെ ടൈറ്റിൽ ബാർ എന്നാണ് പറയുന്നത്. ടൈറ്റിൽ ബാറിൽ തന്നെ ഇടതുഭാഗത്തായി കൺട്രോൾ ബോക്സ്, സേവ് ബട്ടൺ, റീഡു അൺഡു ഉൾക്കൊണ്ടിരിക്കുന്ന ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, വലതു ഭാഗത്തായി മിനിമൈസ് ബട്ടൺ, റീസ്റ്റോർ ബട്ടൺ, ക്ലോസ് ബട്ടൺ എന്നിവ കാണാം. ടൈറ്റിൽ ബാറിൻ്റെ തൊട്ട് താഴെയാണ് മെനൂസ്, ഫോർമാറ്റിംഗ്, അതിനുശേഷം അഡ്രസ് ബാർ, അതിനുശേഷം ബുക്ക് ടൈറ്റിൽ, അതിനുശേഷം നമ്മൾക്ക് വർക്ക് ചെയ്യേണ്ട ഏരിയ അല്ലെങ്കിൽ ഡേറ്റ എൻ്റർ ചെയ്യേണ്ടുന്ന ഏരിയ. ഇത് എക്സലിൻ്റെ സെല്ലായി ഡിവൈഡ് ചെയ്തിരിക്കുന്നതായി കാണാം. അടുത്തത് നമ്മൾക്ക് എക്സലിൻ്റെ വിൻഡോസിനെ ഒന്ന് പരിചയപ്പെടാം. എക്സലിൻ്റെ ഏറ്റവും മുകളിലായി കാണുന്ന ഈ ബാറിനെ നമ്മൾ ടൈറ്റിൽ ബാർ എന്ന് പറയുന്നു. ടൈറ്റിൽ ബാറിൽ തന്നെ ഇടതുഭാഗത്തായി കാണുന്ന ക്യുക്ക് ആക്സസ് ടൂൾ ബാർ, കൺട്രോൾ ബോക്സ് തുടങ്ങിയവ കാണുവാൻ സാധിക്കുന്നതാണ്. കൺട്രോൾ ബോക്സിൽ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ വിധത്തിൽ ഒരു മെനു ലഭിക്കുന്നതും ഈ മെനുവിൽ നിന്ന് തന്നെ റീസ്റ്റോർ, മിനിമൈസ്, അതേപോലെ തന്നെ എക്സൽ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ തുടങ്ങിയവ ലഭിക്കുന്നതായി കാണാം. ഓപ്പൺ ചെയ്തിരിക്കുന്ന എക്സൽ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ക്ലോസ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ആൾട്ട് കീയും F4 കീബോർഡിൽ ഒരുമിച്ച് പ്രസ് ചെയ്യുകയോ ചെയ്യുക. കൺട്രോൾ ബോക്സിൻ്റെ തൊട്ടിപ്പുറത്തായി കാണുന്ന ഈ ബാറിനെ ക്യുക്ക് ആക്സസ് ടൂൾ ബാർ എന്നാണ് പറയുന്നത്. ഇതിൽ സേവ്, അൺഡു, റീഡു, അതേപോലെ തന്നെ ക്യുക്ക് ആക്സസ് അല്ലെങ്കിൽ കസ്റ്റമൈസ് ക്യുക്ക് ആക്സസ് ടൂൾ ബാർ എന്ന ഈ ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. ടൈറ്റിൽ ബാറിൻ്റെ വലത് ഭാഗത്തായി മിനിമൈസ്, റീസ്റ്റോർ, ക്ലോസ് എന്നീ ബട്ടണുകൾ കാണുവാൻ സാധിക്കും. ടൈറ്റിൽ ബാറിന് ശേഷം താഴെ കാണുന്ന ഈ ബാറിനെ മെനു ടാബ്സ് എന്നാണ് പറയുന്നത്. മെനു ടാബ്സിന് തൊട്ട് താഴെ കാണുന്ന ഈ ബാറിനെ ഫോർമാറ്റിംഗ് ടൂൾ ബാർ എന്ന് പറയും. എന്നാൽ ശ്രദ്ധിക്കുക, നമ്മൾ ഏത് മെനു ടാബാണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസൃതമായി ഇവിടെ കാണുന്ന ടൂൾ ബാർ മാറി വരുന്നതായി കാണാം. ഇതിൻ്റെ തൊട്ട് താഴെ സ്റ്റാറ്റിക്കായി ഒരു ബാർ കാണാം. ഇതിനെ അഡ്രസ് ബാർ അല്ലെങ്കിൽ ഫോർമുല ബാർ, അഡ്രസ് ബാറും ഫോർമുല ബാറും കാണുവാൻ സാധിക്കുന്നതാണ്. അതായത് എക്സൽ ഷീറ്റിനെ ഓരോ സെൽസായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഉദാഹരണമായി ആദ്യമേ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ സെൽ, അത് എ എന്ന കോളത്തിലെ ഒന്നാമത്തെ റോയിലെ സെല്ലാണ്. ഇപ്പോൾ അഡ്രസ് ബാറിൽ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന അഡ്രസ് A1 എന്ന നെയിമാണ്. ഇതേ രീതിയിൽ ഏത് സെല്ലാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ അഡ്രസ് ഇവിടെ അഡ്രസ് ബാറിൽ അല്ലെങ്കിൽ നെയിം ബോക്സിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് F എന്ന കോളത്തിലെ 6-ാമത്തെ റോയാണ്. ഇപ്പോൾ നെയിം ബോക്സിൽ അല്ലെങ്കിൽ അഡ്രസ് ബാറിൽ F6 എന്ന നെയിം ഡിസ്പ്ലേ ചെയ്തതായി കാണാം. അടുത്തത് ഫോർമുല ബാറാണ്. നമ്മൾ എൻ്റർ ചെയ്യുന്ന എക്സൽ ഷീറ്റിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫോർമുല നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സെല്ലിലുള്ള ഫോർമുല നമ്മൾക്ക് മനസ്സിലാക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലെ ഫോർമുല ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ്. ഇത് നമ്മൾ പിന്നീട് നോക്കാം.
ഒരു എക്സൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഒരു ബുക്കായിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഒരു ബുക്കിനെ ഇതേ രീതിയിൽ വിവിധ ഷീറ്റുകളായി മാറിയിരിക്കുന്നതായി കാണാം. സാധാരണയായി നമ്മൾ ഒരു ബുക്ക് അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിംഗ് ബുക്ക് കീപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരു ബുക്കിനുള്ളിലെ ഷീറ്റ് പോലെ ഇവിടെ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 തുടങ്ങിയവ കാണുവാൻ സാധിക്കും. നമ്മൾക്ക് ആവശ്യമുള്ളത്രയും ഷീറ്റുകൾ ഈ ബുക്കിലേക്ക് വീണ്ടും ആഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് ഒരു ഷീറ്റിലേക്ക് ഡേറ്റ എൻ്റർ ചെയ്യുന്നത് എന്ന് നോക്കാം. ഏത് സെല്ലിലാണോ നമ്മൾക്ക് ഡേറ്റ എൻ്റർ ചെയ്യേണ്ടുന്നത് ആ സെൽ ക്ലിക്ക് ചെയ്യുക. ഇനി കീബോർഡിൽ നമ്മൾക്ക് വേണ്ടുന്ന വാല്യൂ ടൈപ്പ് ചെയ്യുക. ഇനി രണ്ടാമത്തെ സെല്ലിൽ വാല്യൂ എൻ്റർ ചെയ്യുന്നു. ഇതിനൊരു ഫോർമുല നൽകണമെന്നുണ്ടെങ്കിൽ ഏത് ഷീറ്റിലാണോ, ഏത് സെല്ലിലാണോ നമ്മൾക്ക് ഫോർമുല ആവശ്യമുള്ളത് ആ സെൽ ആദ്യമായി സെലക്ട് ചെയ്ത ശേഷം കീബോർഡിൽ നിന്നും ഇക്വൽ ടു സിമ്പൽ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഫോർമുല ബാറിൽ ഇതേ രീതിയിൽ ഇക്വൽ ടു സിമ്പൽ വന്നതായി കാണാം. അതോടൊപ്പം തന്നെ അഡ്രസ് ബാറിൽ സം എന്ന ഈ ഫംഗ്ഷൻ വന്നതായി കാണാം. നമ്മൾക്ക് ഏത് ഇക്വേഷനാണോ യൂസ് ചെയ്യേണ്ടുന്നത് അത് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. അതായത് സം, ആവറേജ്, ഇഫ്, ഹൈപ്പർ ലിങ്ക്, കൗണ്ട് തുടങ്ങിയവ. അതല്ല എങ്കിൽ ഏത് സെല്ലിൻ്റെ വാല്യൂ ആണ് ഇൻപുട്ടായിട്ട് നൽകേണ്ടുന്നത് ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ഇനി വേണ്ടുന്ന ഇക്വേഷൻ ടൈപ്പ് ചെയ്യുക. അടുത്ത സെൽ സെലക്ട് ചെയ്യുന്നു. കീബോർഡിൽ നിന്നും എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നൽകിയ ഫോർമുലയ്ക്ക് അനുസൃതമായി ഇവിടെ റിസൾട്ട് ലഭിച്ചതായി കാണാം. ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമുല ബാറിൽ ഇതേ രീതിയിൽ ഫോർമുല കാണുവാൻ സാധിക്കുന്നതാണ്. അതായത് D2 + F2.